പത്താം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം ആറാം അധ്യായത്തിലെ മഴവില്ല എന്ന ഭാഗം നോക്കുക. നിങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ മഴവില്ല നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. നല്ല സൂര്യപ്രകാശമുള്ളപ്പോൾ സൂര്യന്റെ എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തു നോക്കുക. അതിനുശേഷം അത് നിരീക്ഷിക്കുക. ഇതാണ് പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത്. പ്രവർത്തനം ചെയ്തു നോക്കുക. ഇനി അതിന് താഴെ തന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, എപ്പോഴൊക്കെയാണ് മഴവില്ല് ഉണ്ടാകുന്നത്? രണ്ടാമത്തേത്, മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും? പടിഞ്ഞാറ് ഭാഗത്ത് മഴവില്ല് കാണുമ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. അതിനു മുമ്പ് എന്താണ് പ്രകീർണനം എന്നത് നമുക്കൊന്ന് ഓർമ്മ പുതുക്കാം. ഇവിടെ ഒരു പ്രിസത്തിൽ കൂടി പ്രകാശരശ്മി കടത്തിവിടുകയാണ്. എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുകയാണ് ഇവിടെ. അതായത് നമ്മൾ കടത്തിവിട്ട പ്രകാശത്തിന് വെള്ളനിറം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിസത്തിൽ കൂടി കടന്നുപോയപ്പോൾ നടന്ന പ്രകീർണനത്തിന്റെ ഫലമായി ആ വെള്ളനിറം ഇവിടെ ഏഴ് നിറങ്ങളായിട്ട് വിഘടിക്കപ്പെട്ടു, പ്രകീർണനം ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു പ്രത്യേക കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. മഴവില്ലിലും ഇതുപോലെ ഏഴ് നിറങ്ങളുണ്ട്. എന്നാൽ മഴവില്ലിന് പ്രിസവുമായി ബന്ധമില്ലല്ലോ. അപ്പോൾ പിന്നെ മഴവില്ലിന്റെ പ്രിസം ഏതായിരിക്കും? ഉത്തരം, മഴത്തുള്ളികൾ. മഴത്തുള്ളികളാണ് മഴവില്ലിനിടയിലെ പ്രിസം. വലിയ വലിയ തുള്ളികളല്ല, ചെറിയ ചെറിയ ജലബാഷ്പങ്ങളാണ് മഴവില്ലിന്റെ പ്രിസമായി പ്രവർത്തിക്കുന്നത്. അത്തരം ജലഗണങ്ങളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കുക. എന്താണ് ഇവിടെ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കാം. സൂര്യരശ്മി ഈ ഭാഗത്ത് നിന്നും ജലഗണികയിലേക്ക് വന്ന് പതിക്കുന്നത് ശ്രദ്ധിക്കുക. ജലഗണികയിൽ ഇവിടെ വന്ന് സൂര്യരശ്മി പതിക്കുന്നു. അതോടൊപ്പം അതിന് പ്രകീർണനം സംഭവിക്കുന്നു. പ്രകീർണനം സംഭവിച്ച് ഘടകവർണങ്ങളായിട്ട് വേർതിരിയുന്നു. അതിനുശേഷം അത് പ്രതിപതിക്കുന്നു. ഇവിടെ നിന്നും ഇങ്ങോട്ടത് പ്രതിപതിക്കുന്നു. പ്രതിപതിച്ചതിന് ശേഷം പുറത്തേക്ക് അപവർത്തനത്തോടുകൂടി പുറത്തേക്ക് പോകുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചത്: പ്രകീർണനം, പ്രതിഫലനം, അപവർത്തനം. മഴവില്ലുണ്ടാകുമ്പോൾ ഇത് മൂന്നും സംഭവിക്കുന്നു. മഴവില്ലുണ്ടാകുമ്പോൾ കാഴ്ചക്കാരന്റെ സ്ഥാനം ശ്രദ്ധിക്കുക. മഴവില്ലിനും സൂര്യനും ഇടയിലായിട്ടാണ് കാഴ്ചക്കാരന്റെ സ്ഥാനം വരുന്നത്. മഴവില്ല് സാധാരണ ചാപരൂപത്തിലാണ് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ചാപരൂപത്തിലാണ് മഴവില്ല് ദൃശ്യമായിട്ടുള്ളത്. എന്നാൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മഴവില്ല് വൃത്തരൂപത്തിലാണ് കാണുന്നത്. ശ്രദ്ധിക്കുക. എന്താണ് ഇതിന്റെ കാരണം? ഭൂമി ചക്രവാളത്തിൽ മഴവില്ലിനെ മറയ്ക്കുന്നതാണ് അതിന്റെ കാരണം. ഇനി മഴവില്ലിന് ദൃഷ്ടിരേഖയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാം. ഇവിടെ മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന രേഖ ശ്രദ്ധിക്കുക. ഇതാണ് ദൃഷ്ടിരേഖ. അതായത് സൂര്യനെയും നോക്കുന്ന ആളിന്റെ കണ്ണിനെയും മഴവില്ലിന്റെ കേന്ദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖ, അതാണ് ദൃഷ്ടിരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ദൃഷ്ടിരേഖയ്ക്ക് സമാന്തരമായി സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളാണ് മഴവില്ലിന് കാരണമാകുന്നത്. ആ കിരണങ്ങൾ പ്രത്യേക രീതിയിൽ പ്രതിഫലിച്ച് ദൃഷ്ടിരേഖയുമായി ഒരു നിശ്ചിത കോണളവുണ്ടാക്കുന്നു. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉള്ള ചുവപ്പ് ഏറ്റവും കൂടുതൽ കോണളവും തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് ഏറ്റവും കുറഞ്ഞ കോണളവും ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് മഴവില്ലിന്റെ പുറം ഭാഗം ഇതുപോലെ ചുവപ്പ് നിറത്തിലും ഉൾഭാഗം ഇതുപോലെ വയലറ്റ് നിറത്തിലും കാണപ്പെടുന്നത്. ബാക്കിയുള്ള നിറങ്ങളെല്ലാം അവയുടെ തരംഗദൈർഘ്യത്തിന്റെ സ്വഭാവമനുസരിച്ച് ഇവിടെ കാണുന്നത് പോലെ ക്രമമായി വിന്യസിക്കപ്പെടുന്നു. ഇതൊന്ന് ശ്രദ്ധിക്കുക.
ഈ ഭാഗത്തായി ധാരാളം മഴത്തുള്ളികൾ അഥവാ ജലബാഷ്പങ്ങൾ ഉണ്ട്. അതിലേക്ക് സൂര്യനിൽ നിന്ന് ദൃഷ്ടിരേഖയ്ക്ക് സമാന്തരമായി ഒരു രശ്മി വരികയാണ്. അടുത്തതായി അത് പ്രതിഫലിച്ച് നോക്കുന്നയാളിന്റെ കണ്ണിലെത്തിച്ചേരുന്നു. ഇങ്ങനെ എത്തിച്ചേരുമ്പോൾ അത് നിർണയിക്കുന്ന കോണളവ് പരിശോധിക്കുക. ദൃഷ്ടിരേഖയുമായി അത് എത്ര ഡിഗ്രി കോണളവ് ഉണ്ടാക്കുന്നു എന്ന് പരിശോധിക്കുക. 42.7 ഡിഗ്രി കോണളവാണ് ഉണ്ടാക്കുന്നത്. ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി 42.7 ഡിഗ്രി കോണളവ് ഉണ്ടാക്കുന്നു. അതുപോലെ വയലറ്റ് നിറം പരിശോധിക്കുക. സൂര്യനിൽ നിന്ന് പ്രകാശം പതിച്ചു, അത് പ്രതിഫലിച്ച് കണ്ണിലെത്തുന്നു. അതിന്റെ കോണളവ് പരിശോധിക്കുക. 40.8 ഡിഗ്രിയാണ് വയലറ്റിന്റെ കോണളവ്. മഴവില്ലി ശരിക്കും ഒരു യാഥാർത്ഥ്യമാണോ അതോ നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്? തീർച്ചയായും മഴവില്ലി ഒരു യാഥാർത്ഥ്യമേയല്ല, വെറുമൊരു തോന്നൽ മാത്രം. കാഴ്ചയിലെ വിഭ്രാന്തി അഥവാ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ മൂലം യാഥാർത്ഥ്യം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തോന്നൽ മാത്രം. എങ്കിലും മഴവില്ലി വളരെ ആകർഷകമാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്താണ് ഇതിന്റെ വൃത്താകൃതിക്ക് അല്ലെങ്കിൽ വില്ലി പോലെ വളഞ്ഞിരിക്കുന്ന അർദ്ധവൃത്താകൃതിക്ക് കാരണം? ഇതിനു പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഒരു ജലകണികയിൽ നിന്ന് ഒരു നിറം മാത്രമേ നോക്കുന്നയാളിന്റെ കണ്ണിൽ പ്രതിഫലിച്ചെത്തുകയുള്ളൂ എന്നതാണ്. മറ്റൊരു കാരണം, നോക്കുന്നയാളിന്റെ കണ്ണിൽ നിന്നും ദൃഷ്ടിരേഖയിൽ നിശ്ചിത കോണളവിൽ നിൽക്കുന്ന ജലകണങ്ങളിൽ നിന്ന് മാത്രമേ പ്രകാശം പ്രതിഫലിച്ചെത്തുകയുള്ളൂ. അല്ലാത്തവയിൽ നിന്ന് പ്രതിഫലിക്കുന്ന രശ്മികൾ നോക്കുന്നയാളിന്റെ കണ്ണിൽ എത്തിച്ചേരുകയില്ല. പരിശോധിക്കാം. ഉദാഹരണമായി, ഇവിടെ ഇപ്പോൾ ധാരാളം ജലകണികകൾ കാണുന്നുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ജലകണിക തന്നെ നമുക്ക് പരിഗണിക്കാം. ഇതിൽ സമാന്തരമായി സൂര്യരശ്മി പതിക്കുകയാണെങ്കിൽ ചുവപ്പ് നിറം എങ്ങനെയായിരിക്കും നോക്കുന്നയാളിന്റെ കണ്ണിൽ പ്രതിഫലിച്ചെത്തുക? അതായത് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലായ ചുവപ്പ് നിറം 42.7 ഡിഗ്രി ചരിഞ്ഞിട്ട് പ്രതിഫലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തരംഗദൈർഘ്യം ഏറ്റവും കുറവായ വയലറ്റ് നിറം 40.8 ഡിഗ്രി ചരിവോടുകൂടി നോക്കുന്നയാളിന്റെ കണ്ണിൽ പ്രതിഫലിച്ചെത്തേണ്ടതുണ്ട്. പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അസാധ്യമായ കാര്യങ്ങളാണ്. നമുക്കൊന്ന് ഉറപ്പുവരുത്തി കളയാം. ഇവിടെയുള്ള ജലകണികയിലാണ് പ്രകാശരശ്മി പതിക്കേണ്ടത്. സൂര്യനിൽ നിന്ന് പ്രകാശരശ്മി വന്ന് അതിൽ പതിക്കുന്നു. അതിനുശേഷം അത് പ്രതിഫലിച്ചിട്ട് 42.7 ഡിഗ്രി കോണിൽ ഇതേ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ അത് നോക്കുന്നയാളിന്റെ കണ്ണിൽ എത്തിച്ചേരുന്നില്ല. അതുപോലെ 40.8 ഡിഗ്രി ചരിഞ്ഞ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതും നോക്കുന്നയാളിന്റെ കണ്ണിൽ ചെന്നെത്തിച്ചേരുന്നില്ല. സമാന്തരമായിട്ടല്ല പതിക്കുന്നതെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. ഈ ജലകണികയിൽ നിന്നും യാതൊരു പ്രതിഫലന കിരണവും നോക്കുന്നയാളുടെ കണ്ണിൽ എത്തിച്ചേരുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു ജലകണിക പരിശോധിച്ചു നോക്കാം. ഇവിടെ കാണുന്ന ഈ ജലകണികയിൽ പ്രകാശം പതിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. പ്രകാശം സമാന്തരമായി പതിക്കുന്നു. അത് 42.7 ഡിഗ്രി ചരിഞ്ഞ് പ്രതിഫലിക്കുന്നു. നോക്കുന്നയാളുടെ കണ്ണിൽ ചെന്നെത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് ചുവപ്പ് നിറം കാണാൻ കഴിയുകയില്ല. 42.7 ഡിഗ്രി ചരിച്ചാണ് നമ്മൾ പ്രതിഫലന കിരണം വരച്ചത്. അത് ചുവപ്പിന്റെ കോണളവാണ്. ഇനി ഈ ജലകണികയിൽ നിന്ന് നോക്കുന്നയാൾക്ക് കാണാൻ കഴിയുന്ന നിറം ഏതാണെന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നോക്കുന്നയാളുടെ കണ്ണിൽ നിന്ന് ജലകണികയെയും മഴവില്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രേഖ വരച്ചാൽ മതി. അത് പച്ചയിലാണ് ചെന്നെത്തിച്ചേർന്നത്. അതുകൊണ്ട് പച്ച നിറമായിരിക്കും അയാൾക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തതയ്ക്ക് വേണ്ടി അടുത്ത ഒരു ജലകണിക കൂടി നമുക്ക് പരിശോധിക്കാം. ഇവിടെ കാണുന്ന ജലകണിക ശ്രദ്ധിക്കുക. ഇതിൽ സമാന്തരമായിട്ട് സൂര്യരശ്മി പതിക്കുന്നു. അത് 42 ഡിഗ്രി കോണളവിൽ ഇങ്ങോട്ട് പ്രതിഫലിക്കുന്നു. നോക്കുന്നയാളിന്റെ കണ്ണിൽ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് ചുവപ്പ് നിറം കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ ഒരു വൃത്തസ്തൂപകയുടെ അഥവാ കോണിന്റെ രൂപം കാണാൻ കഴിയുന്നതാണ്. ഈ കോണാകൃതിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ വൃത്തസ്തൂപികയുടെ
ആകൃതിക്കുള്ളിൽ വരുന്ന ജലഗണങ്ങളിൽ നിന്ന് മാത്രമേ പ്രകാശകിരണങ്ങൾ പ്രതിഫലിച്ച് നോക്കുന്നയാളിൻ്റെ കണ്ണിൽ എത്തിച്ചേരുകയുള്ളൂ. അതിന് വെളിയിലുള്ള ജലത്തുള്ളികളിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ ഒരിക്കലും നോക്കുന്നയാളിൻ്റെ കണ്ണിലേക്ക് പ്രതിഫലിച്ചെത്തിച്ചേരുന്നതല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ അനേകമനേകം ജലകണികകൾ ഉണ്ടാകാം. ഇതിൽ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന കോണാകൃതി ശ്രദ്ധിക്കുക, അതായത് വൃത്തസ്തൂപിയുടെ ആകൃതി ശ്രദ്ധിക്കുക. ഇതിനുള്ളിൽ കാണുന്ന ജലകണികകളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ മാത്രമായിരിക്കും നോക്കുന്നയാളിൻ്റെ കണ്ണിൽ പതിക്കുക. ഇതിന് വെളിയിൽ ഇവിടെ ധാരാളം ജലകണികകളുണ്ട്. ഇതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ യാതൊരു കാരണവശാലും നോക്കുന്നയാളിൻ്റെ ദൃഷ്ടിയിൽ പതിക്കുന്നതല്ല. ഇതിനെ ഒരു വൃത്തസ്തൂപികയുടെ മാതൃക ഉപയോഗിച്ചിട്ട് ഇനി വിശദീകരിക്കാം. മഴവില്ല് നോക്കിക്കാണുന്ന ആൾ ഇവിടെയാണ്. മഴവില്ല് ഇവിടെയാണ്. ഇവിടെ കാണുന്ന വൃത്തം മഴവില്ലിന് പകരമുള്ളതാണ്. മഴവില്ലിന് കാരണമാകുന്നത് ഈ വൃത്തസ്തൂപികയുടെ പൊള്ളയല്ലാത്ത ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജലഗണങ്ങൾ മാത്രമാണ്. ഇതിന് പുറമേയുള്ള ജലഗണങ്ങൾ ഒരിക്കലും പ്രതിഫലിക്കപ്പെടുന്നില്ല. ഇനി പൊള്ളയായ ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കാം. പൊള്ളയായ ഈ ഭാഗത്തുള്ള ജലഗണങ്ങളിൽ നിന്ന് ചെറിയ രീതിയിൽ എല്ലാ നിറങ്ങളും പ്രതിഫലിക്കുന്നുണ്ടാകും. അവയെല്ലാം കൂടി കൂടിച്ചേർന്ന് നേരിയ ഒരു വെള്ളനിറം പോലെയായിരിക്കും നമുക്ക് മഴവില്ലിൽ ഇത് അനുഭവപ്പെടുക. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. മഴവില്ലിന്റെ ഉൾഭാഗം വെള്ള ചേർന്ന ഒരു നിറമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ മഴവില്ല് എന്തുകൊണ്ടാണ് അർദ്ധവൃത്താകൃതിയിലോ വൃത്താകൃതിയിലോ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ മറ്റു ചില കാര്യങ്ങളും. ഇനി മഴവില്ല് എന്തുകൊണ്ടാണ് വില്ലുപോലെ കാണുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാമല്ലോ.